ലച്ചു, മിഥുനേട്ടാ, മിഥുനേട്ടനും തനുജയും കൂടി രാഹുലിന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് എന്നെ കാണിച്ചിരുന്നില്ലേ? അതിലൊരു ലേഡി ഉണ്ടായിരുന്നില്ലേ? ആ ആളെ ഞാൻ തിരിച്ചറിഞ്ഞു. ആളുടെ പേരും കിട്ടി, ജൂലിയ. അന്ന് ആ ഫോട്ടോ കാണിച്ചപ്പോ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാ. പക്ഷേ ഇനി അവളെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അവളെപ്പറ്റി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം. മിഥുനെ എനിക്ക് നേരിട്ട് കണ്ടേ പറ്റൂ. വളരെ നയപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് മിഥുൻ. അത് സൂക്ഷിക്കണം. ഒടുവിൽ നമുക്ക് ഇടപെട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിധം പ്രശ്നം വളരരുത്. എന്റെ പേരിലുള്ള വിഷയത്തിൽ നമ്മൾ തമ്മിൽ കാണരുതെന്ന് വിചാരിച്ചതാ. പക്ഷെ ജൂലിയെ കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നത്. ഇപ്പൊ ഞാൻ വന്നത് അവളെ കുറിച്ച് അറിയാനാ. ആരാ അവള്? ജൂലിയ പറയാം, എല്ലാം പറയാം. ജൂലിയയുടെ ഫോട്ടോ അന്ന് നിങ്ങൾ എന്നെ കാണിച്ചതല്ലേ? അതെ. അന്ന് നിങ്ങൾക്ക് ഈ ജൂലിയെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. ലക്ഷ്മി, ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ലത്. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വിശദമായിട്ട് സംസാരിക്കണം. അന്ന് ഞാൻ പറയാൻ ശ്രമിച്ചപ്പോഴാണ് നീ എന്നെ തെറ്റിദ്ധരിച്ച് വഴക്കിട്ട് പോയത്. ഇന്ന് അതുണ്ടാവരുത്. ആക്ച്വലി ജൂലി എൻ്റെ ഒരു സുഹൃത്താ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവൾക്കും ജൂലിയെ അറിയാം. ഈ ജൂലിയ്ക്ക് തന്നെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ പുറത്താ അവൾ നിന്നെ തല്ലിയത്. എന്ത് തെറ്റിദ്ധാരണ? അവൾക്ക് എന്നെ എങ്ങനെ അറിയാം? ഞാൻ ചാനൽ ഓഫീസ് വെച്ചാണല്ലോ ഈ രൂപത്തെ ആദ്യമായിട്ട് കാണുന്നത്. അവൾ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെയാ അവൾ എന്നോട് പെരുമാറിയത്. അങ്ങനെ ഒരു വൈരാഗ്യം അവൾക്ക് തോന്നാൻ എന്താ കാര്യം? ഞാൻ അവളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അല്ല, അവൾ തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ തല്ലിയതെന്ന് മിഥുനേട്ടൻ എങ്ങനെ അറിയാം? എനിക്കറിയാം. ഓഹോ, അപ്പൊ എന്നോടുള്ള ശത്രുത എന്താന്ന് അവൾ മിഥുനേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ അവള് പറഞ്ഞിട്ടുള്ളത്? അവളുടെ സാന്നിധ്യത്തിൽ പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയും ശത്രുതയും ഇന്ന് അവസാനിക്കണം, അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയാ ഞങ്ങൾ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഒരു കോംപ്രമൈസിന്. ജൂലിയ ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാം. ജൂലിയ, ഞാൻ പറയുന്നത് കേക്ക്. ഇതിനായിട്ട് മാറ. ലച്ചു, ഞാൻ മാറാൻ. ലക്ഷ്മി, ലക്ഷ്മി വേണ്ട. നീ എന്തിനാ എന്നെ തല്ലിയത് പറയടി. നീ എന്തിനാ എന്നെ തല്ലിയെന്ന്? നിന്നെ തല്ലല്ല, കൊല്ലോ വേണ്ടത്. ലക്ഷ്മി, ജൂലിയ പ്ലീസ് പറയുന്നത് കേക്ക്. നിങ്ങൾ തമ്മിലിങ്ങനെ തല്ലി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. പറയാനുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. ഇവളോടൊന്നും എനിക്ക് പറയാനില്ല. എന്നിൽ നിന്നും എന്റെ സൂര്യനാരായണനെ തട്ടിയെടുത്ത ഇവളോടുള്ള പക പറഞ്ഞു തീർക്കാനുള്ളതല്ല. നീ സൂര്യനാരായണ സൂര്യനാരായണെന്ന് പറയുന്നുണ്ടല്ലോ, ആരടി സൂര്യനാരായണൻ? അവന് ഞാൻ എങ്ങനെ തട്ടിയെടുത്തെന്ന് പറയുന്നേ? പറയടി, നീ പറയുന്ന സൂര്യനാരായണൻ ആരാ? മിഥുനെ, സൂര്യനാരായണൻ ആരെന്ന് നീ ഇവളോട് പറഞ്ഞില്ലേ?
എല്ലാം പറയാം. അത് നീ ഒന്ന് ക്ഷമിക്ക്. ഞാനെന്തിനാ ഇവളോട് ക്ഷമിക്കുന്നേ? സൂര്യനാരായണൻ ആരാ നിനക്ക് അറിയില്ലല്ലേ? പറഞ്ഞുതരാം, എന്റെ ഭർത്താവാടി സൂര്യനാരായണൻ. ആ ഭർത്താവിനെ നീ തട്ടിയെടുത്തെ. വൃത്തികേട് പറയുന്നോ? നീ എന്നെ കുറിച്ച് എന്താടി കരുതിയേ? പുരുഷന്മാരെ മയക്കെടുക്കാൻ നടക്കുന്ന തരം താഴ്ന്ന പെണ്ണാണെന്നോ? നിന്റെ ഭർത്താവ് ആരാന്നൊന്നും എനിക്കറിയില്ല, നീ ആരാണെന്നും എനിക്കറിയില്ല. ആ എന്നെയാ ഭർത്താവിന്റെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് നീ തല്ലിയത് അല്ലേ? തല്ലും, ഇനിയും തല്ലും. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ വലവീശി പിടിക്കാൻ നടക്കുന്ന നിന്നെ പോലുള്ള തേർഡ് റേറ്റുകളെ ഇനിയും തല്ലും ഞാൻ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഇവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ എന്താന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് നേരത്തെ അറിഞ്ഞിട്ടും ഇവിടെ ഇവളെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചില്ല. അതിന് പകരം അവിടെ മൗനം പാലിച്ചു. അതുകൊണ്ടാണല്ലോ ഇവളെന്നെ തല്ലിയത്. എന്നിട്ടിപ്പോ ഇവളുമായിട്ട് ഒത്തുതീർപ്പിന് വന്നിരിക്കുന്നു. നിങ്ങൾ ഇവളുടെ പക്ഷം ചേർന്ന് കൂടെ നിന്നോ? എനിക്കൊരു ഒത്തുതീർപ്പിനും താല്പര്യമില്ല. ഇനി വേണ്ടാത്ത കാര്യം പറഞ്ഞ് ഇവളെന്റെ പുറകെ വന്നാ. ലക്ഷ്മി ആരാണെന്ന് ഇവൾ ശരിക്കും അറിയും. നമ്മൾ എന്താണോ ഭയപ്പെട്ടത് അതുപോലെ തന്നെ സംഭവിച്ചല്ലോ മിഥുൻ. ജൂലിയും ലക്ഷ്മിയും തമ്മിലുണ്ടായ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിപ്പോ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നല്ലോ. ലക്ഷ്മിയോട് സംസാരിക്കാൻ ജൂലിയ തയ്യാറായപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കോംപ്രമൈസാ. ജൂലിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വിളിച്ചെന്ന് കരുതി ലക്ഷ്മിയെ കാണാൻ വരില്ലായിരുന്നു. എന്നിട്ടും അവൾ വന്നു. പക്ഷേ ലക്ഷ്മി കാരണം ആ ചാൻസ് നഷ്ടമായിപ്പോയല്ലോ. ലക്ഷ്മി ജൂലിയെ തിരിച്ചടിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല. അവൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാനൊന്ന് ശ്രദ്ധിച്ചു നിന്നേനെ. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? എല്ലാം കൈവിട്ടു പോയില്ലേ? ലക്ഷ്മി തല്ലിയ സ്ഥിതിക്ക് ജൂലിയെ വെറുതെ ഇരിക്കും. അവൾക്ക് വാശി കൂടില്ലേ? അല്ലെങ്കിൽ തന്നെ ലക്ഷ്മിയെ നശിപ്പിക്കണമെന്ന് ശബദം എടുത്ത് നടക്കുകയല്ലേ ജൂലിയ? ഇപ്പൊ അവൾക്ക് ലക്ഷ്മിയോടുള്ള വൈരാഗ്യം ഇരുട്ടിച്ചിട്ടുണ്ടോ? ഇനി ജൂലിയെ എന്തൊക്കെ പൊല്ലാപ്പുകളാണോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് എന്റെയും ടെൻഷൻ. ഇതെങ്ങനെ സോൾവ് ചെയ്യും? അവരെ ഒരുമിച്ചിരുത്തി എന്തായാലും ഒത്തുതീർപ്പ് ശ്രമം നടക്കില്ല. ജൂലിയ ലക്ഷ്മിയെ തെറ്റിദ്ധരിക്കുകയാണെന്ന് ഇനി ജൂലിയെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൾ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ലക്ഷ്മിയോട് ഒത്തുചേർന്ന് ജൂലിയെ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ലക്ഷ്മിയോടും ജൂലിയുടെ ഭാഗം പറയാൻ പറ്റില്ല, അവളും കേൾക്കാൻ കൂട്ടാക്കില്ല. ഇതൊരുമാതിരി എരുതിന്ന് പറഞ്ഞിട്ടിലേക്ക് വീണെന്ന് പറഞ്ഞ അവസ്ഥയെ. നമുക്ക് രണ്ടും കൽപ്പിച്ച് ജൂലിയെ ഫോണിലൊന്ന് വിളിച്ച് സംസാരിച്ചാലോ? ഞാനൊന്ന് വിളിച്ചു നോക്കാം. അവള് കോള് കട്ട് ചെയ്തു. ഒന്നോടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്വിച്ച് ഓഫ് ചെയ്തു. അവൾക്ക് നമ്മളോട് വിരോധം തോന്നിയിട്ടുണ്ടാവും. മിഥുൻ, നമ്മൾ ഉടനെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ലക്ഷ്മിയും ജൂലിയും തമ്മിലുള്ള പോരു മുറുകും. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ.
മോളെ എന്താ പറ്റിയെ? മനസ്സിവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. ആ ചാനലിന്റെ ഇന്റർവ്യൂ നടക്കാത്തതിന്റെ വിഷമം ഇതുവരെയും മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ അത് പോയെങ്കിൽ പോകട്ടെ എന്ന് കരുതണം. മോളെ ആ ചാനലിൽ വന്നില്ലെങ്കിൽ അടുത്ത ചാനലിൽ വിളിക്കും. ലക്ഷ്മി നോക്കിക്കോ, കേരളത്തിൽ ഒരു ചാനൽ മാത്രമല്ലല്ലോ ഉള്ളത്. അടുത്ത തവണ പോകുമ്പോ ഞാനും കൂടി വരാം. ഐശ്വര്യമുള്ള ഒരു കൂടെ വന്നാലേ ഒന്നും നടക്കാതെ പോവില്ല. ഇന്റർവ്യൂ നടക്കാത്തൊന്നും എന്റെ പ്രശ്നമല്ല, അത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇത്തരം ഷോയോടൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് ഇവിടെ നിന്ന് പോകുമ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ. അതല്ല പ്രശ്നമെങ്കിൽ പിന്നെ എന്താ നിന്നെ അലട്ടുന്നേ? ശാരദാസും ഫാഷൻ ഡിസൈനിങ്ങും എല്ലാം കൂടി നോക്കി നടത്തി തളർന്നിട്ടുണ്ടാവുമല്ലേ. മനുഷ്യനല്ലേ, മെഷീനൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞത് ലക്ഷ്മിയുടെ വലം കൈയായിട്ട് ഞാനും കൂടെ നിൽക്കാമെന്ന്, ഡിസൈനിങ്ങിൽ എന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും കൂടെ ചെയ്യാമെന്ന്. പക്ഷെ നീ അത് കേട്ടില്ല. ആ സാരമില്ല, കുറച്ച് ദിവസം നീ പോയി റെസ്റ്റ് എടുക്ക. എല്ലാം ഈ പപ്പിയെ നോക്കിക്കോളാം. ചേച്ചി ഇങ്ങോട്ടൊന്ന് മാറിക്കേ, ഒന്ന് മാറ. എന്റെ ഈശ്വര, ഇതൊന്നും അല്ല ഇപ്പൊ എന്റെ ഇഷ്യൂ അമ്മ. ശാരദാസും ഡിസൈനിങ്ങും ഒക്കെ എനിക്ക് ഈസി ആയിട്ട് നോക്കാനാവും. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് മറ്റു ചില വിഷയങ്ങളാ. അതെന്താന്നാ ചോദിച്ചത്? നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന എനിക്ക് സമാധാനം കിട്ടുമോ? പറയുമോളെ, വിഷമം വല്ലതും ഉണ്ടെങ്കിൽ അത് ഉള്ളിലിട്ട് നടക്കാൻ പാടില്ല. അങ്ങനെ നടന്ന പ്രയാസം കൂടുകയുള്ളൂ. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടും. മോള് പറ. ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അമ്മയ്ക്കാതി പറയാൻ ശ്രമിക്കുന്ന ചിലര്. ആരെക്കുറിച്ച്? രാഹുലിനെ കുറിച്ച്. രാഹുലിനെ കുറിച്ച് ആര് എന്തഭിക്കാതെ പറഞ്ഞു? പറമോളെ. എന്നോടിപ്പോ ഒന്നും ചോദിക്കരുതമ്മ. രാഹുലിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞു? തല്ലും ഇനിയും തല്ലും. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ വലവീശി പിടിക്കാൻ നടക്കുന്ന നിന്നെ പോലുള്ള തേർഡ് റേറ്റുകളെ ഇനിയും തല്ലും ഞാൻ. എന്റെ അച്ഛനും അമ്മയ്ക്കാരാ? എനിക്ക് എനിക്ക് അവരെ കുറിച്ചൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. തനിക്കറിയോ അവരെ? എന്റെ അച്ഛനും അമ്മ ആരാണെന്ന് അറിയോ? സൂര്യ, നീ ഇപ്പൊ എന്നോട് ചോദിച്ച ഈ ചോദ്യം ഞാൻ എത്ര വട്ടം നിന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? നമ്മൾ പരിചയപ്പെട്ട നാളു മുതൽ സൂര്യന്റെ അച്ഛനും അമ്മ ആരാണെന്ന് അറിയാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അവരാരാ, അവരുടെ പേരെന്താ, അവരെവിടെ താമസിക്കുന്നു എന്നൊക്കെ പല ആവർത്തി ഞാൻ തിരക്കിയിട്ടുണ്ട്. പലപ്പോഴും നീ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി. കൃത്യമായൊരു അഡ്രസ്സ് പോലും നീ എനിക്ക് തന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴൊക്കെ എന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ നിന്റെ കുടുംബം, നിന്റെ പാരൻസ്,
അവരൊക്കെ നിന്നെ വെറുത്തു എന്നും അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിച്ചെന്നും ആ പറഞ്ഞത്. നിന്നെ വെറുത്തവരെ നിനക്ക് ഇനി വേണ്ട എന്നും മേലിൽ അവരെ കുറിച്ച് അന്വേഷിക്കരുതെന്നും പറഞ്ഞു നീ എന്നെ ആ ചോദ്യങ്ങളിൽ നിന്ന് വിലക്കി. അതൊക്കെ ഓർമ്മിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു? പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ലല്ലോ. അച്ഛനും അമ്മയും കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറയാതിരിക്കോ? നീ പറഞ്ഞിട്ടില്ല സൂര്യ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പൊ അവരെ കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കായിരുന്നല്ലോ. ഒന്നും മനസ്സിലങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല. അവരുടെ മുഖം പോലും ഓർമ്മ കിട്ടുന്നില്ല. അവരുടെ പേര് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. എന്റെ വീട് അതെവിടെയാ? ക്ഷമയോടെ വെയിറ്റ് ചെയ്യ സൂര്യ, എല്ലാ ഓർമ്മകളും തിരികെ കിട്ടും. ഇത്രയും കാലം നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും നിനക്കറിയില്ലായിരുന്നല്ലോ. അവിടെ നിന്നും നീ ഇതുവരെ എത്തിയില്ലേ? അപ്പൊ വൈകാതെ തന്നെ നിന്റെ ഓർമ്മകൾ പൂർണമായും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്. എല്ലാം ഓർത്തെടുക്കാനാവുമ്പോ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ സൂര്യന് മനസ്സിലാവും. ആരാന്ന് ചോദിച്ചപ്പോ എന്തിനാ ചിരിക്കുന്നെ? നീ എപ്പോഴും പറയുന്നത് നീ എന്റെ ഭാര്യയാണെന്ന്, അതെങ്ങനെ? എങ്ങനെ എന്നെ ഓർത്തെടുക്കാൻ നീ ട്രൈ ചെയ്തോണ്ടിരുന്ന ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലാവും. നമ്മുടെ വിവാഹവും നമ്മൾ ഒരുമിച്ച് ജീവിച്ചതും എല്ലാം നിന്റെ മെമ്മറിയിൽ വരും. നിന്റെ വീട് എവിടെയാ? ഞാൻ ആരാണെന്നും എന്റെ വീട് എവിടെയാണെന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറയാം, നിനക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നത് നിന്റെ ഓർമ്മ തിരിച്ചെടുക്കാൻ വേണ്ടി. എന്റെ വീട് കോട്ടയത്താ സൂര്യ. പണവും പ്രതാപമൊക്കെ ഉള്ള ഒരു വലിയ കുടുംബത്തിലെ മൂന്നാങ്ങളമാർക്കും കൂടെയുള്ള ഏക സഹോദരിയായിരുന്നു ഞാൻ. അപ്പനും അമ്മയും ചേട്ടായിമാരും ചേർന്ന് എന്നെ വളരെ കൊഞ്ചിച്ചും ലാളിച്ചോ വളർത്തിയത്. അവർക്കിടയിൽ ഞാൻ അവരുടെ കുഞ്ഞു മാലാഖയായിരുന്നു. എന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളോ എൻ്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നത്. അതെല്ലാം നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അവർക്ക് നഷ്ടമായി. അവർക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു നമ്മുടെ പ്രണയബന്ധം. നിന്നെ മറക്കണമെന്നും നീയായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നൊക്കെ അവർ പലവട്ടം എന്നെ ഉപദേശിച്ചു, ശാസിച്ചു. അനുസരിക്കാതെ വന്നപ്പോ മക്കളാണ് സഹോദരിയാണെന്നും നോക്കാതെ ക്രൂരായിട്ട് ഉപദ്രവിച്ചു. എന്നിട്ടും ഞാൻ നിന്നെ മറക്കാൻ തയ്യാറായില്ല സൂര്യ. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം എതിർത്തുകൊണ്ട് ഞാൻ നിന്റെ അപ്പ ഇറങ്ങി വന്നു. ഞാനും നീയും തമ്മിൽ വിവാഹിതരായി. അതോടെ നിന്റെ പേരൻസ് നിന്നെ മറന്ന പോലെ എന്റെ കുടുംബം എന്നെ മറന്നു. ഇപ്പൊ എനിക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. എന്റെ അപ്പനും അമ്മയും ആങ്ങളെയും എല്ലാം ഇപ്പൊ നീ മാത്രം. എനിക്ക് നീ പറയുന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് നിനക്ക് ബോധ്യമാവും. അതിനുവേണ്ടി എന്റെ കാത്തിരിപ്പ്, എന്റെ പ്രാർത്ഥന.